നൂറ്റി രണ്ട് വധ ഉത്തരെ കൊന്ന കേസിൽ ഇപ്പോൾ ജീവപര്യന്തം തടവ് ശിക്ഷയാണ് സൂരജിന് ലഭിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ജീവപര്യന്തം തടവ് ശിക്ഷയാണ് ഏറ്റവും വലിയ ശിക്ഷ. ഇനിയും മറ്റു കേസുകളിൽ ശിക്ഷ വരാനിരിക്കുന്നതേ ഉള്ളൂ. പക്ഷേ ഉത്തരെ കൊന്ന കേസിൽ അത് നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ സാഹചര്യ തെളിവുകളാണ് പ്രതി സൂരജിനെതിരായിട്ടുണ്ടായിരുന്നത്. അതിൽ ജീവപര്യന്തം തടവ് ശിക്ഷയാണ് കോടതി വിധിച്ചിരിക്കുന്നത്. അപർണ, വധക്കേസിൽ സൂരജിന് ജീവപര്യന്തം ശിക്ഷ, അത് വധക്കേസിന്റെയാണ്. ഇനി നിരവധി കേസുകൾ, നിരവധി കുറ്റകൃത്യങ്ങൾ സൂരജിന് മേൽ ചുമത്തിയിട്ടുണ്ട്. സൂരജിന് ഗൂഢാലോചന ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട്. സൂരജിന് മേൽ ഉത്രാവാദ കേസിൽ സൂരജിന് ജീവപര്യന്തം ശിക്ഷ വിധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഈ നിമിഷത്തിൽ എല്ലാ പുറത്തുവരുന്ന വാർത്ത. എല്ലാ കുറ്റങ്ങളിലും ജീവപര്യന്തമാണോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ലഭ്യമാകേണ്ടതുണ്ട്. കൃത്യമായ വിധിന്യായം എന്താണ് എന്നുള്ളതിനെ കുറിച്ച് ഏതാനും നിമിഷങ്ങൾക്കകമായിരിക്കും വ്യക്തമാവുക. അപൂർവങ്ങളിൽ അപൂർവമായ കേസായാണ് ഈ കേസിനെ ഒരു നിയമവിദഗ്ധരൊക്കെ തന്നെയും വിലയിരുത്തിയിരുന്നത്. ഇപ്പോൾ ഈ കേസിൽ ജീവപര്യന്തം ശിക്ഷ, കൊലക്കേസിൽ ജീവപര്യന്തം ശിക്ഷ വിധിച്ചിരിക്കുന്നു സൂരജിന്. ഉത്രാവധ കേസിൽ ജീവപര്യന്തം ശിക്ഷ വിധിച്ചിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത്. മറ്റു കുറ്റകൃത്യങ്ങളിൽ എങ്ങനെയാണ് സൂരജിന് ശിക്ഷ? ഷമീർ, ജീവപര്യന്തം തടവ് ശിക്ഷ വിധിന്യായത്തിൽ എന്തൊക്കെയാണ് പറയുന്നത്? വിധിന്യായത്തിന്റെ പൂർണ്ണമായ പകർപ്പ് നമുക്ക് ലഭ്യമായിട്ടില്ല. ഇപ്പോൾ 302 കുറ്റകൃത്യത്തിന് ജീവപര്യന്തം ആണ് ഇപ്പോൾ വിധിച്ചിരിക്കുന്നത്. കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതി മനോജാണ് ഈ വിധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതായത് പ്രോസിക്യൂഷൻ ഉന്നയിച്ച വധശിക്ഷ എന്ന വാദത്തിലേക്ക് അത് കോടതി അംഗീകരിക്കാൻ തയ്യാറിയുടെ പ്രായം പരിഗണിക്കണം. അതുകൊണ്ട് തന്നെയായിരിക്കണം ഇത്തരത്തിൽ വധശിക്ഷയിൽ നിന്ന് ഒഴിവായി 302 ജീവപര്യന്തത്തിലേക്ക് കോടതി പോകുന്നത്. പൂർവ്വകാല കേസുകൾ അടക്കം കോടതി കേട്ട ശേഷമാണ് ഇത്തരത്തിലൊരു വിധി പ്രഖ്യാപിച്ചത്. എന്തായാലും ഉത്രയുടെ കുടുംബവും അതുപോലെ ഉത്രയുടെ ഉത്രയുടെ അഭിഭാഷകരും പ്രോസിക്യൂഷനും അടക്കം ആവശ്യപ്പെട്ടത് പ്രതിക്ക് പരമാവധി ശിക്ഷയായ വധശിക്ഷ നൽകണമെന്നായിരുന്നു. എന്നാൽ അത് കോടതി അംഗീകരിച്ചിട്ടില്ല. പ്രതിയുടെ പ്രായം പരിഗണിക്കണം. പ്രതിക്ക് അത് പ്രതിയുടെ മാതാവിനുള്ള എന്തൊക്കെ ശിക്ഷ ലഭിച്ചിട്ടുണ്ട് എന്ന് അറിയേണ്ടതുണ്ട്. വധശിക്ഷയോ ജീവപര്യന്തവോ ആണ് IPC 302 കൊലപാതകം വകുപ്പ് പ്രകാരമുള്ള ശിക്ഷ എന്ന് നമുക്കറിയാം. അതിൽ വധശിക്ഷ നൽകാൻ തയ്യാറായിട്ടില്ല. ജീവപര്യന്തമാണ് 302 പ്രകാരമുള്ള ശിക്ഷയായി ഇപ്പോൾ കോടതി വിധിച്ചിരിക്കുന്നത്. ഒപ്പം പിഴയും വിധിക്കാം. ഇനി മറ്റു കേസുകളിലുള്ള വിധിന്യായം എന്താണ് എന്നെ സംബന്ധിച്ച് കൂടി അറിയേണ്ടതുണ്ട്. എന്തായാലും 302 ഒരു ജീവപര്യന്തം ലഭിച്ചിരിക്കുന്നു. മറ്റൊരു ജീവപര്യന്തത്തിലേക്ക് കൂടി, ഒരു ഇരട്ട ജീവപര്യന്തത്തിലേക്ക് കൂടി പോകാനുള്ള സാധ്യത കൂടിയുണ്ട്. ഏതായാലും 302 പറഞ്ഞ IPC 302 കൊലപാതകത്തിനുള്ള IPC വകുപ്പാണ്. അതിൽ ജീവപര്യന്തമാണ്, വധശിക്ഷയല്ല ഉത്തരവാദ കേസിൽ സൂരജിന് നൽകിയിരിക്കുന്നത്.